കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ആരാധനയ്ക്കായി കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകുന്നല്ലോ. അജേഷ് പാസ്റ്റർ ലിയാന മോൾ എന്ന ഒരു പൈതലിൻ്റെ കാര്യം പ്രാർത്ഥനയിൽ ഓർമ്മിപ്പാനിടയായി. 7 വയസ്സുള്ള ഒരു കുഞ്ഞാണത്. നമ്മുടെ ജോ മോൻസി തോമസിൻ്റെ സ്നേഹിതൻ ലിജുവിൻ്റെ മകളാണ്. അയർലൻഡിലാണ് ആ കുടുംബമായിരിക്കുന്നത്. ലിജുവിൻ്റെ ജിൻസിയുടെ മകളാണ്. 7 വയസ്സുള്ള ആ കൊച്ചു കുഞ്ഞ് ബ്രെയിൻ ട്യൂമറിൽ ഭാരപ്പെട്ട് ആയിരിക്കുകയാണ്. ആ പിറവിക്കുരുടനോട് കുറിച്ച് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്, ഇവൻ കുരുടനായി പിറക്കത്തക്ക വണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്നതുപോലെ. ആ പിഞ്ചു കുഞ്ഞ് ബ്രെയിൻ ട്യൂമറിനാൽ ഭാരപ്പെടുമ്പോൾ ആ കുഞ്ഞെന്തെങ്കിലും പാപം ചെയ്തിട്ടോ തെറ്റ് ചെയ്തിട്ടോ എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടി ഒന്നെല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ സഹോദരി ജെഫി ജോണിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു എങ്കിൽ ഒരു നിമിഷം കൂടെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്തേ. പിതാവ് എന്നുള്ള രീതിയിൽ പ്രിയപ്പെട്ടവൻ തൻ്റെ വേദനകൾ നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുക. അല്പം ആശ്വാസം ഉണ്ടായിരുന്നു, വിടുതലുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. പിന്നീട് അതങ്ങ് സൗഖ്യമായി മാറി എന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഇപ്പോൾ തീവ്രമായ പ്രയാസത്തിലായിരിക്കുന്നു എന്നറിഞ്ഞു. ദൈവത്തിൻ്റെ കരം തന്നെ മേൽ നീട്ടേണ്ടതിന് വേണ്ടി എല്ലാവരും ചേർത്തൊന്ന് സ്തോത്രം ചെയ്തേ. വിടുവിക്കുന്നവൻ വെളിപ്പെട്ട് വരണം. ഏത് തലത്തിലുള്ള വിടുതലാണ് ആ സഹോദരിക്ക് ആവശ്യമെന്ന് നമ്മൾ അറിയുന്നില്ല. അവിടെ നിന്ന് ആ രാജ്യത്ത് നിന്നൊരു വിടുതലാണെങ്കിൽ അങ്ങനെ അല്ല, താൻ അവിടെ തന്നെ ജോലി ചെയ്യണം, തനിക്ക് ആരോഗ്യത്തോടെ ആയിരിക്കണമെങ്കിൽ ശാരീരികമായ വേണ്ട വിടുതൽ അങ്ങനെ കർത്താവ് കൽപ്പിക്കണം. അതിനുവേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താണ്ട്, സ്തോത്രം ചെയ്താണ്ട്, ദൈവപ്രവൃത്തി തന്നെ മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്താണ്ട്, വിഷയങ്ങൾക്ക് വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്താണ്ട്. അജേഷ് പാസ്റ്റർ പ്രാർത്ഥിച്ചതാണ്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല, ഒന്ന് സ്തോത്രം ചെയ്ത് നിർത്തുന്നതെന്ന് മാത്രം. കർത്താവ് സഹായിക്കട്ടെ. ഈ ആഴ്ചയിലെ കൂടിവരവുകളുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് വചനശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞായറാഴ്ച നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന സ്നാനത്തോടനുബന്ധിച്ച് സ്നാനത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. ത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ഈ ലോകയാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ഭൂവിൽ ജയം പ്രാപിച്ചോർക്കു നിത്യമഹിമയേ, ഭൂവിൽ ജയം പ്രാപിച്ചോർക്കു നിത്യമഹിമയേ. ഹായ എന്താനന്ദം, ഹായ പ്രമോദമേ, ശുദ്ധരോളു ചേർന്നു യാരും പ്രിയനെ.
കർത്താവോടു ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ. യാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ, ലോകയാത്രയിൽ എനിക്കെപ്പോഴും പോരാട്ടമേ. ഭൂവിജയം പ്രാപിച്ചു നിത്യ മഹിമയേ, ഭൂവിജയം പ്രാപിച്ചു നിത്യ മഹിമയേ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 10:3-5 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. ഈ വാക്യഭാഗം എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. കാരണം ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളെയല്ല, പക്ഷേ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. വചനഭാഗത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആത്മീക യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ എന്ന് പകലിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് മുമ്പ് ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കഥാവിൻ്റെ സ്തോത്രം. കഥയാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. മനസ്സിലാകാത്ത കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ബാക്കിയുള്ളവരെ പിന്നെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന ഒരു ആളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പുള്ളിയുടെ ഒരു കഥയാണ് പറയുന്നത്. അയാൾ, ആ കത്തനാർ, ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ കുട്ടിപ്പിശാചികളെയൊക്കെ കൊണ്ട് നടക്കുന്ന, പിടിച്ചുകൊണ്ട് വരുന്ന കഥകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലും കയറി പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ അച്ഛന്. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന്, അല്ല ഒരു നാട്ടിൽ നിന്ന് ഒരു കുട്ടിപ്പിശാചിനെ കിട്ടി, അതുമായിട്ട് എവിടുന്നോ ശല്യം ഉണ്ടാക്കുന്ന ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വരിക. വന്ന് ഏതോ വെളുപ്പം കാലമായപ്പോഴേക്കും ഒരു പള്ളിയുടെ അടുക്കലെത്തി. ഈ പള്ളി കണ്ടപ്പം ഈ കത്തനാർ പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ പോയി. എന്നിട്ട് ഈ കുട്ടിപ്പിശാചനോട് അവിടെ പറഞ്ഞു, നീ ഇവിടെ നിന്നോണം, എങ്ങോട്ടും പോകരുത്. ഇത് പറഞ്ഞേച്ചാണ് ഈ അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയത്. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം അയലോക്കത്ത് ഭയങ്കര ബഹളം. ആ ഭയങ്കര ബഹളത്തിൻ്റെ കാര്യം, ഭയങ്കര പ്രശ്നത്തിൻ്റെ കാര്യം എന്താണെന്ന് അച്ഛൻ ഏകദേശം ഊഹിക്കാൻ പറ്റി. ഇവൻ എന്തെങ്കിലും പണി ഒപ്പിച്ചു കാണും. അപ്പോൾ ഇവനോട് ചോദിച്ചു, നീ എന്തോ ചെയ്തു. ദൈവം പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, സത്യം പറയടാ, നീ എന്തോ ചെയ്തു. അന്നേരം അവൻ പറഞ്ഞു, ഞാൻ ആ കുറ്റി ഒന്നിളക്കിയതേ ഉള്ളെന്ന്. കുട്ടിപ്പിശാജ് എന്തോ ചെയ്തു, കുറ്റി ഒന്നിളക്കിയതേ ഉള്ളെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം അവർ ചെയ്തതാന്ന് പറഞ്ഞു. ചോദിച്ചു, അതെന്താ സംഭവം? ഈ അച്ഛൻ അവിടെ ചെന്നു കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഒരു അച്ചായനും അമ്മാമ്മയും വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു വരുന്നൊരു സാഹചര്യമായിരുന്നു അത്. ആ സാഹചര്യത്തിൽ ഈ ആൻറ്റിയുടെ, ആ വീട്ടിലെ ആൻറ്റിയുടെ ആങ്ങള തലേ ദിവസം വൈകിട്ട് പെങ്ങളെ സന്ദർശിക്കാൻ, അളിയനെ കാണാനൊക്കെ ആയിട്ട് ആ വീട്ടിൽ വന്നു. വളരെ സന്തോഷമായിട്ട് രാത്രി അവർ അത്താഴമൊക്കെ ഒരുമിച്ച് കഴിച്ച് വളരെ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കിടന്നു. രാവിലെ എഴുന്നേറ്റ് ഈ ആങ്ങളയ്ക്ക് പോകണം, രാവിലത്തെ ബസ്സിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം പെങ്ങൾ പറഞ്ഞു, ഞാനിച്ചിരി ചായ ഇട്ടുകൊണ്ട് വരാം, ചായ കുടിച്ചിട്ട് പോകാം. രാവിലെ പശുവിനെ കറക്കാൻ വേണ്ടി ആൻറ്റി അവിടേക്ക് ചെന്നു. പശുവിനെ വെളിയിൽ അഴിച്ച് കെട്ടി, അവിടെയാണ് കറക്കുന്നത്. അവനെ വെളിയിൽ അഴിച്ച് കെട്ടി കുട്ടിയെ വിട്ട് കുടിപ്പിച്ചതിന് ശേഷം കുട്ടിയെ, കിടാവിനെ, കിടാവെന്നല്ലേ പറയുന്നത്, പശു കിടാവ്, അതിനെ കൊണ്ടുവന്ന് അടുത്ത ഒരു കുറ്റിയിലോട്ട്
കെട്ടി. കെട്ടി കഴിഞ്ഞിട്ട് ഈ ആൻറ്റി ഒരു കൊരണ്ടിയൊക്കെ അവിടെ ഇട്ട് പയ്യെ പശുവിനെ കറക്കാൻ തുടങ്ങി. കറക്കാൻ തുടങ്ങിയപ്പോൾ പക്ഷെ ഈ കുട്ടി ഇങ്ങനെ ഈ അമ്മയുടെ അടുക്കിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുക, ഈ കയറിങ്ങനെ നല്ല ടെമ്പറി നിൽക്കുക. ഇത് ഇല്ല കുട്ടി പിശാജ് കണ്ടു. ആ കുട്ടി പിശാജ് ഇങ്ങോട്ട് വന്നിട്ട് ആ കുട്ടിയെ കെട്ടിയിരുന്ന കുറ്റി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ആ കുറ്റി ഇളകി കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാമോ? ഈ കുറ്റി ആ കുഴി നൂരി ഈ പശുവിനെ കറന്നുകൊണ്ടിരുന്ന ആൻറ്റിയുടെ പുറത്താണ് വന്ന് അടിച്ചത്. ഈ അടി കൊണ്ടതും ഈ കൊരണ്ടിയിൽ നിന്ന് ഈ ആൻറ്റി അങ്ങ് താഴെ വീണുപോയി. കയ്യിലുണ്ടായിരുന്ന പാലും അങ്ങ് താഴെ പോയി. ആ കിടന്ന കിടപ്പിൽ ഈ വിഷമവും വേദനയും എല്ലാം കൊണ്ട് ഈ കുറ്റിയെടുത്ത് ഈ കിടാവിനിട്ട് ഒരടി കൊടുത്തു. അത് വല്ലാതെ ഏതോ മർമ്മസ്ഥാനത്താ കൊണ്ടത്. പാൽ കുടിക്കാൻ വേണ്ടി ഓടി വന്ന ആ കിടാവ് വല്ലാതെ അടി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് കയ്യും കാലും വിട്ട് അവിടെ കിടന്ന് അടിക്കുന്നു. ഇത് കണ്ടോണ്ട് അളിയനും അളിയനും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നേ. ഏതാ ഈ കിടാവിനെ ഈ ആൻറ്റി അടിക്കുന്നത് കണ്ടോണ്ടാ ഉള്ള കഞ്ഞി പാറ്റ ഇട്ടോടിയെന്നും ചോദിച്ചുകൊണ്ട് ഈ അച്ചായം വന്ന് ഈ ആൻറ്റിക്ക് ഇട്ടൊരെണ്ണം കൊടുത്തു. ഞാൻ നിൽക്കുമ്പം എൻ്റെ പെങ്ങളെ ഇങ്ങനെ അടിക്കുവാണെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പം എങ്ങനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആങ്ങള തുടങ്ങി. ചുരുക്കം പറഞ്ഞ സംഭവിച്ച എന്തോന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിശാജ് എന്തോ ചെയ്തു? ആകെ ചെയ്തത് ഒരു കുറ്റി ഇളക്കിയതേ ഉള്ളൂ. ബാക്കി മുഴുവൻ ചെയ്തത് ആരാന്നറിയോ? മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം പറയണേ. അവിടെയും ഇവിടെയും ഒക്കെ ചില കുറ്റികളൊക്കെ ചില പിശാചുകളൊക്കെ അവിടെയൊക്കെ ഇളക്കും. പക്ഷെ ദൈവപൈതല് അത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഇളകുന്ന കുറ്റിക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കാൻ പോയാൽ എല്ലാം കൈവിട്ടു പോകും, പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. എവിടെ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും ദൈവപൈതൽ ഓർക്കേണ്ട കാര്യം ഞാൻ എന്നിലൂടെ ഒരു വിഷയം സംഭവിക്കില്ല. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ, പക്ഷെ ഞങ്ങൾ ജഡപ്രകാരം പോരാടത്തില്ല. ഇന്ന് പകലിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ഞാൻ ജഡത്തിൽ സഞ്ചരിക്കുന്നവനാ, മണ്മയമായിട്ടുള്ളതാണ് എൻ്റെ ശരീരം. മുമ്പേ ജനിച്ചത് ഈ ജഡമയമാണ്, പിന്നീടാണ് വീണ്ടും ജനിച്ചത്. ആത്മീയ ഇച്ചിരി എളുപ്പമാണ്, പക്ഷെ ഞാൻ ജഡപ്രകാരം പോരാടില്ല. കാരണം ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് കോട്ടയും എൻ്റെ മുമ്പാകെ എൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വിരോധമായി വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏത് കോട്ടയുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലൊരു ധൈര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ, ഞാൻ ദൈവസ്നേഹത്തിൽ നിലവിളിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ മുമ്പാകെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഞാൻ ഭയപ്പെടുകയില്ല. ഇന്ന് പകലും എന്നെ ഇവിടെ നിർത്തുന്ന ധൈര്യമെന്ന് പറയുന്നത് ആ ഒരു വിശ്വാസമാണ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണെന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയോട് ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അതിന് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കണമേ. ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായ ഓക്കെ, ഈ വാക്യഭാഗത്തിൻ്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. പൗലോസ് അപ്പോസ്തലൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനും ആ ഒരു തലത്തിൽ പോകുന്ന വ്യക്തിയാണെങ്കിലും കൊരിന്ത് സഭ അവിടെ ഉണ്ടായ കുറേ വിഷയങ്ങൾ, കൊരിന്ത് സഭയുടെ കാര്യം നമുക്കറിയാം. ആരാ തുടങ്ങി അറിയത്തില്ലല്ലേ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരെ മാറാക്കിയെന്ന്. അപ്പൊ ആരാ തുടങ്ങി?
പൗലോസ് അപ്പോസ്തലൻ തുടങ്ങിയ ഒരു സഭയാണ്. പക്ഷേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. ആ സമയത്ത് അപ്പല്ലോസ് ആ സഭയുടെ പാസ്റ്ററായിരുന്നു. അപ്പല്ലോസാണ് ഏറ്റവും കൂടുതൽ കാലം ആ സഭയിൽ പാസ്റ്ററായിട്ടിരുന്നത്. ആ സമയത്താണ് ആ സഭയ്ക്ക് ഒരു വളർച്ചയുണ്ടായത്. അപ്പോൾ ആ സഭയുടെ ആ വളർച്ച നിമിത്തമായിട്ട് കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾ പൗലോസ് പാസ്റ്ററുടെ സമയത്ത് വിശ്വാസത്തിൽ വന്നവരാ. അപ്പോൾ ആ പൗലോസ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ പൗലോസ് പാസ്റ്ററെ അറിയാൻ മേലാത്തവരാണ് അപ്പല്ലോസ് പാസ്റ്ററെ അറിയാവുന്നവർ. അവർ പറഞ്ഞു, അല്ല, അപ്പല്ലോസ് പാസ്റ്ററാണ് ഏറ്റവും നല്ല പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സമയത്തല്ലേ സഭ ഇത്രയും വളർന്നത്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, അങ്ങനെയല്ല, ഇവരൊക്കെ അവിടുന്ന് മേളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചൊക്കെയല്ലേ നിൽക്കുന്നേ. അപ്പോൾ ഇവർക്ക് ഈ ഓർഡറൊക്കെ കൊടുക്കുന്ന ആരാന്ന് വെച്ചാൽ, ആരാ കൊടുക്കുന്നേ? കേഫാവ്. മനസ്സിലായോ? ഞാൻ കൊരിന്ത്യയിൽ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിലെ സംഭവം പറയുന്നേ. അപ്പം ആ പുള്ളിയാണ് വലുത്. അപ്പം നാലാമതൊരു ഗ്രൂപ്പ് പറഞ്ഞു, ഓ, നിങ്ങളിങ്ങനെ പൗലോസെന്നും അപ്പല്ലോസെന്നും കേഫാവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ ഗ്രൂപ്പിലൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ കൂടെ. മനസ്സിലാവുന്നു? കൊരിന്ത് സഭയിലുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. നാലായിട്ട് പിരിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് ഒന്നാം അധ്യായം പിന്നീട് നിങ്ങൾ വായിച്ച് പഠിക്കണം. ഒന്നാം അധ്യായത്തിൽ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരംഭകാലഘട്ടത്തിലുണ്ടായിരുന്നവർ മാത്രമാണ് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വാക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫസോസിലെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ കുറേ കാലം, ദീർഘകാലം പൗലോസ് അപ്പല്ലോസ് അവിടെ പാസ്റ്ററായിട്ടൊക്കെ ഇരുന്നു. അത് നിമിത്തമായിട്ട് ഈ പൗലോസിനോട് പൗലോസിൻ്റെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ ഒട്ടനവധി വിഷയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇവിടെ പറയുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ്റെ ലേഖനങ്ങളെല്ലാം സൂപ്പറാണ്. ലേഖനങ്ങളെല്ലാം, എഴുതുന്ന ലേഖനങ്ങൾ നമുക്ക് വേദപുസ്തകപരമായി പഠിക്കുന്നവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ മൂന്നാം ലേഖനമാണ് രണ്ടാം ലേഖനമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ്. രണ്ടാമത്തെ ലേഖനം നമുക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് കിട്ടിയതിനായിട്ട് സ്തോത്രം. അപ്പം ലേഖനങ്ങളെല്ലാം വളരെ സ്ട്രോങ് ലേഖനങ്ങളാണ്. പക്ഷെ കാണാൻ ഈ പുള്ളി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് എന്തുവാ, വലിയ വലിപ്പമൊന്നുള്ള ആളല്ല, നീളം കുറഞ്ഞൊരാളായിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ കൊട്ടയിലാക്കി മതില് വഴിയായി കടത്തി എന്നുള്ളൊരു വാക്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കൊട്ടയ്ക്കകത്ത് ഒതുങ്ങുന്ന ഏകദേശം 5 അടി ഉയരം, 5 അടി സംതിങ് ഉയരം മാത്രമുള്ളൊരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അപ്പം കാണാനും വലിയ പൊക്കമില്ല, പിന്നെ വന്നാലോ ഇത്രയും എളിമത്തമുള്ള പാവം പിടിച്ചൊരു മനുഷ്യൻ, ആ ലെവലിലായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭയങ്കര ഖനമേറിയതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കുമ്പോൾ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നവനെന്നും. കേട്ടോ, ആ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒന്നാമത്തെ വാക്യം, അകലത്തിരിക്കുമ്പോൾ ധീരനെന്ന് കരുതുന്ന പൗലോസ് എന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ ദൂരെ ഇരിക്കുമ്പോഴേ ഈ പുള്ളി ഇച്ചിരി എന്തായാലും ആണെന്നുള്ളത് തോന്നുന്നേ. അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിന്, ഇടപെടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിന്, സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതായിരുന്നോ പൗലോസ് പാസ്റ്റർ എന്ന് തോന്നുന്ന തലത്തിലാണ് പുള്ളിയുടെ ഇടപാട്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഒന്ന്, എന്നെ ഭീരു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ ഒരു തലത്തിലുണ്ട് ഒരു ചിന്തയുണ്ടാവാം. രണ്ടാമത്തെ കാര്യം, എന്നെ ഒരു ജഡീകനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഈ രണ്ട് കാര്യങ്ങളുടെ മറുപടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ വിഷയം, ഞാൻ ഇങ്ങനെ നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ കാരണം ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പെരുമാറുന്നത്. മനസ്സിലായോ? എനിക്ക് ധീരനായിട്ട് ആ തലത്തിൽ ഘനശാലിയായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആവത്തില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനിത് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാരണം യേശു കർത്താവ് പറഞ്ഞൊരു വാക്കൊണ്ട് ഞാൻ സൗമ്യതയും
ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. എന്താ ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ, മീക്ക്നെസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, എന്താ മീക്ക്നെസ് എന്ന് പറഞ്ഞാൽ, സൗമ്യത എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനായിട്ട് കോപിക്കാതെ ദേഷ്യപ്പെടാതെ എന്നാ പറഞ്ഞാലും കുഴപ്പമില്ലാതിരിക്കുക എന്ന് പറയുന്ന അനുഭവമല്ല. ലോകത്തിലെ ഏറ്റവും ശാന്തനായ മനുഷ്യൻ ആരായിരുന്നു? മോശയായിരുന്നു. ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യൻ മോശയായിരുന്നു. വചനത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞേ, യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ് ഞാൻ സൗമ്യത ഉള്ളവനാണെന്ന്. ഈ യേശു കർത്താവ് ചാട്ടവാറെടുത്തത്, ദേവാലയത്തിലേക്ക് പോയത്, ഓരോന്നൊക്കെ തട്ടിമറിച്ചിടുമ്പം സൗമ്യതയായിരുന്നോ കണ്ടേ? ആ രണ്ട് കൽപ്പലക മോശ എറിഞ്ഞുടയ്ക്കുമ്പം സൗമ്യതയായിരുന്നോ കണ്ടേ? യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, ഓരോരുത്തൻ താൻ താൻ്റെ വാള് കയ്യിലെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൗമ്യതയാണോ കണ്ടേ? അപ്പൊ സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ദേഷ്യപ്പെടേണ്ടിയപ്പോൾ, കോപിക്കേണ്ടപ്പോൾ കോപിക്കുക, കോപിക്കേണ്ടാത്ത അവസരത്തിൽ കോപിക്കാതെ ഇരിക്കുക. ഇനി കോപിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ നേരിടുന്ന നിന്ദകളുണ്ടാകാം, പരിഹാസങ്ങളുണ്ടാകാം, ആക്രമണങ്ങളുണ്ടാകാം, കിംവദന്തികളുണ്ടാകാം, വ്യാജവർത്തമാനങ്ങളുണ്ടാകാം, തെറ്റായ പ്രവൃത്തികളുണ്ടാകാം. ഇത് വ്യക്തിപരമായി ഉള്ളതാകുമ്പോൾ അതിനെതിരെ ഒരു പ്രതികരണവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവിനെ ആവശ്യമില്ലാത്ത പേരെല്ലാം പറഞ്ഞ് വിളിച്ചപ്പോഴും യേശു കർത്താവ് പ്രതികരിച്ചില്ല. എന്തെല്ലാം പറഞ്ഞിട്ടും യെശയ്യാ പ്രവാചകന്റെ ഭാഷയെ പറഞ്ഞ രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ഇരുന്നു. പക്ഷേ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ മൗനമായിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഇടപെടുമ്പോൾ ചിലപ്പം ഇച്ചിരി താഴ്മയോടെ വിനയത്തോടൊക്കെ ഇടപെട്ടെന്ന് വിചാരിച്ച് ഭീരുവാണെന്നല്ല ചിന്തിക്കേണ്ടത്. പിന്നെ ദൈവവിഷയമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ ധീരരായി നിൽക്കണം. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാ. നിങ്ങൾ നിത്യതയ്ക്ക് അവകാശികളായി മാറണമെന്നുള്ളതാ. നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യമായിരിക്കണമെന്നുള്ളതാ. അതിനോടുള്ള ബന്ധത്തിൽ എഴുതുമ്പോൾ അല്പം പോലും മയമില്ലാതെ വളരെ കഠിനമായി, വളരെ കർക്കശ്യമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്. എങ്ങനെ? അരികത്തിരിക്കുമ്പോൾ, ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ, വ്യക്തിപരമായി ഇടപെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന തലത്തിലേക്ക് പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളങ്ങ് വലിയ ആളായതുകൊണ്ടും ഞാൻ അങ്ങ് എളിമയായി പോയതുകൊണ്ടും ഒന്നും അല്ല. പിന്നെന്താണെന്നറിയാമോ? എന്നെ ഏൽപ്പിച്ചേക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവമായതുകൊണ്ട് സൗമ്യതയുള്ളവനായി, താഴ്മയുള്ളവനായി ആയിരിക്കാൻ ദൈവാത്മാവിൻ്റെ നിയോഗം എൻ്റെ മേൽ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നു എന്ന് മാത്രം എന്നേ ഉള്ളൂ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രസംഗമൊക്കെ ഇച്ചിരി കഠിനമാ. പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പുള്ളി വലിയ ആളാ. ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനെ എന്തുവാ എന്ന് ചോദിക്കേണ്ട ചോദ്യമല്ല ഇവിടെ ഉയരുന്നത്. പിന്നെ ഏത് തലത്തിലാണേലും എന്നെ കാണേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിട്ട് നിൽക്കുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിട്ട് നിൽക്കുന്നു. അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, അകലത്തിരിക്കുമ്പോഴും ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാ. നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി എന്നെ മേൽ നിയോഗം ലഭ്യമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ തലത്തിൽ നിൽക്കുകയാണ് എന്നുള്ള വസ്തുതയാണ് പൗലോസ് അപ്പോസ്തലൻ അറിയിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണ് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ. ജഡത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു തലം എന്ന് പറയുന്നത് ജഡപ്രകാരമുള്ള പോരാട്ടമാണ്. ജഡത്തിൽ സഞ്ചരിക്കുന്നവർ സ്വാഭാവികമായിട്ടും ജഡപ്രകാരമാണ് പോരാടുന്നത്. എന്നോട് എന്തോ പറഞ്ഞോ ആ തലത്തിലായിരിക്കും മറുപടി പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ അതേ അനുഭവം തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത്. ആ അനുഭവത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടതുപോലെയുള്ള അനുഭവത്തിലാണായിരിക്കുന്നത്. ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പക്ഷെ ഒരു വസ്തുത നമ്മൾ മറക്കരുത്, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞാൽ
ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ കോട്ടയായിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് എരിഹോ കോട്ടയല്ലേ. അവർക്കുണ്ടായ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എരിഹോ കോട്ടയ. അവർ നിമിത്തം ഇസ്രായേലിൻ്റെ നിമിത്തം അതിനെ ഏറ്റവും അധികം ഉറപ്പാക്കിയിരുന്ന വായന. പക്ഷെ ആ കോട്ട പോലും ഇടിക്കാൻ ഒരു 13 റൗണ്ട് അടിക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ, കോട്ടയ്ക്ക് ചുറ്റും 13 പ്രാവശ്യം ഒന്ന് നടന്നാൽ മാത്രം മതി. അങ്ങനാണെങ്കിൽ 13 പ്രാവശ്യം ഞാൻ ദൈവസന്നിധിയിൽ ചൊവ്വേ നേരെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇടിയാത്ത ഒരു കോട്ടയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരമാണെങ്കിൽ എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, എൻ്റെ ആത്മീയ ജീവിതത്തിനെതിരെ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനെതിരെ, ഞാൻ പ്രാപിക്കേണ്ട നന്മയ്ക്കെതിരെ, ഞാൻ പ്രാപിക്കേണ്ട വിടുതലിനെതിരെ പോരാടുന്ന എത്ര വലിയ പോരാട്ടമാണെങ്കിലും എത്ര വലിയ കോട്ടയാണെങ്കിലും അത് തകരുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും, പക്ഷെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് അല്ലേ നമുക്ക് പറയാനുള്ളത്. ഞാൻ പ്രാർത്ഥന, എനിക്ക് മനസ്സിലൊരു ഒരു ചിന്തയുണ്ട്, എനിക്ക് മനസ്സിലൊരു വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും. പക്ഷേ പ്രാർത്ഥിക്കാൻ നമുക്ക് അങ്ങോട്ടൊരു സമയവും സാഹചര്യവും അങ്ങനെ അങ്ങോട്ട് ഇരിക്കാനൊന്നും പറ്റുന്നില്ല. എന്താ പറ്റാത്ത? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷനുകൾ ഉണ്ട്. വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ഇരിക്കില്ലേ? വേറെ ഒരു നിവൃത്തിയില്ലേ നമ്മൾ ഇരിക്കില്ലേ? നമ്മുടെ ജോലിയോ നമ്മുടെ ആഹാരമോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും നമുക്ക് വിഷയമല്ലല്ലോ, അതിനു വേണ്ടി ഇരിക്കില്ലേ? അങ്ങനാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഓർക്കണം, ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിക്കണം, ഞാൻ നേടിയതെല്ലാം പ്രാർത്ഥനയാൽ നേടിയതാണെങ്കിൽ ഇന്ന് പകലിലും എൻ്റെ ആത്മീക ജീവിതത്തിനെതിരെ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനെതിരെ, എൻ്റെ ഭൗതിക ജീവിതത്തിനെതിരെ, ഞാൻ പ്രാപിക്കേണ്ട നന്മയ്ക്കെതിരെ, ഞാൻ പ്രാപിക്കേണ്ട ആത്മീക വിടുതലുകൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഏത് കോട്ടകളാണെങ്കിലും, നമ്മുടെ സഭയ്ക്കെതിരെ, ഐക്യതയ്ക്കെതിരെ, സ്നേഹത്തിനെതിരെ, സന്തോഷത്തിനെതിരെ വ്യാപരിക്കുന്ന ഏത് കോട്ടയാണെങ്കിലും അതിനെ തകർക്കുവാൻ തക്കവണ്ണ കഴിവുള്ള ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം എൻ്റെ കൂടെയുള്ളവന് അവിടുന്ന് സർവശക്തനായ ദൈവമായതുകൊണ്ട് അതിനെ ജയിക്കാൻ എനിക്ക് കഴിയും. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ദൈവ പൈതൽ ഓർക്കേണ്ട വസ്തുത, നീ ഇന്ന് പകലിൽ ആ ധൈര്യത്തോടെയാണ് ആയിരിക്കുന്നതെങ്കിൽ കർത്താവിന് സ്തോത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് വരാൻ കർത്താവ് കൃപ നൽകി, അത് എൻ്റെ തീരുമാനമോ നിങ്ങളുടെ തീരുമാനമോ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാനതാ വിശ്വസിക്കുന്നത്. ഞാൻ എത്ര കാലം ഇവിടെ ആയിരിക്കണം എന്നുള്ളതും എൻ്റെ തീരുമാനമല്ല, നിങ്ങളുടെ തീരുമാനമല്ല. ഒരു കാര്യം എനിക്കറിയാം, ദൈവം എന്നെ ആക്കിയേക്കുന്നിടത്തോളം കാലം ഞാനിവിടെ ഇരിക്കും. നീ ഇവിടുന്ന് പോകാനുള്ള നിയോഗം അടുത്ത മാസമാണ് ദൈവം തമ്പുരാൻ നൽകുന്നതെങ്കിൽ ആരെല്ലാം നോക്കിയാലും എന്നെ ഇരുത്താൻ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചേക്കുക. അല്ല, നിങ്ങൾ എന്നെ ഇന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞു വിടാൻ പറ്റത്തുമില്ല. മനസ്സിലാവുന്നോ? നമ്മുടെ എല്ലാവരുടെയും അനുഭവം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പിന്നെ എൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാൽ, നിങ്ങളെ ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാനൊക്കെ പറയുക, നമ്മളെല്ലാം ഇവിടെ പരദേശികളും പ്രവാസികളും ഒക്കെയാണ്. ഇവിടെ കർത്താവ് എന്നെ ആക്കിയേക്കുന്നിടത്തോളം കാലം ഞാൻ ഈ രാജ്യത്തുണ്ടാവും. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞൊരു സെൻഡ് ഓഫ് മീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ അജേഷ് പാസ്റ്റർ പറഞ്ഞായിരുന്ന ടെർമിനേഷൻ പേടിച്ചാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഏതവസരത്തിലും നമ്മളെ ടെർമിനേറ്റ് ചെയ്യാം. ഒന്നീ രാജ്യത്തു നിന്ന് ടെർമിനേറ്റ് ചെയ്യാം, കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മളെ അല്ലേ അല്ലേ. ഞാനാകുന്നത് കൃപയാലാകുക. അങ്ങനൊരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ എത്രമാത്രം താഴ്മയോടെ ആയിരിക്കും, എത്രമാത്രം വിനയത്തോടെ ആയിരിക്കും നമ്മളായിരിക്കുന്നത്. എൻ്റെ മിടുക്കല്ല, എൻ്റെ യോഗ്യതകളല്ല, എൻ്റെ കൂടെ വ്യാപരിക്കുന്ന ഒരുവനുണ്ട്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുള്ളതെന്ന് പറയുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും എന്നെ ആക്കി വച്ചേക്കുന്ന ഒരു കർത്താവ് ഉള്ളിടത്തോളം കാലം ഏത് കോട്ടകൾ എനിക്കെതിരെ ഉയർന്നു വന്നാലും എനിക്ക് ദൈവസന്നിധിയിൽ ഒരു ധൈര്യമുണ്ട്. നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടോ?
നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാം, നിങ്ങൾക്ക് ആ ധൈര്യമുണ്ടോ? നിങ്ങളുടെ കമ്പനിക്കെതിരെ, നിങ്ങളുടെ ജീവിതത്തിനെതിരെ, നിങ്ങളുടെ ഉപജീവന മാർഗത്തിനെതിരെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ കാണുമ്പോൾ എന്നെ ആക്കി വെച്ചേക്കുന്ന ഒരുവനുണ്ടെന്നും അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്നും അവൻ വിചാരിക്കാതെ ഒന്നും സംഭവിക്കത്തില്ലെന്നും എന്നെ തൊടാൻ എൻ്റെ ജോലിയെ തൊടാൻ, എൻ്റെ ഉപജീവന മാർഗത്തെ തൊടാൻ, എൻ്റെ ആരോഗ്യത്തെ തൊടാൻ, എൻ്റെ തലമുറയെ തൊടാൻ ഒരുത്തനും കഴിയുകയില്ലെന്നും വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ചേർത്ത് കർത്താവിന് മഹത്വം എടുത്താട്ടെ, ചേർത്ത് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ ആകുന്നത് കൃപയാലാകുന്നെങ്കിൽ എന്നെ തകർത്ത് കളയാൻ, എന്നെ ഇല്ലാതാക്കാൻ എത്ര വലിയ കോട്ടകൾ കിട്ടിയാലും. എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, എൻ്റെ ജീവിതത്തിനെതിരെ, എൻ്റെ ആത്മീയ വർധനവിനെതിരെ, എൻ്റെ പ്രാർത്ഥനയ്ക്കെതിരെ ഓരോരുത്തരും ചിന്തിക്കണം. ഓരോരുത്തരും, ഞാൻ എൻ്റെ കാര്യമല്ല ഈ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക നിലവാരത്തിനെതിരെ നീ ഇവിടെ വരെ മതി. കോട്ട കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? നീ ഇവിടെ വരെ മതി. നീ ഇനി മുന്നോട്ട് പോകണ്ട. ഇത്രത്തോളം വളർച്ച നിനക്കായില്ലേ? ഇത്രത്തോളം സമ്പത്ത് നിനക്കായില്ലേ? ഇത്രത്തോളം ആരോഗ്യം നിനക്കായില്ലേ എന്ന് പറഞ്ഞ് അതിരു കൽപ്പിച്ച് നിൽക്കുന്നതിലെ അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ജയം പ്രാപിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറുവാൻ ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ ആയുധവർഗം പ്രാപിക്കുന്നവരായി നമ്മൾ മാറണം. ഹല്ലേലൂയാ. ഞാനാകുന്നത് കൃപയാലാകുന്നു. ഹല്ലേലൂയാ. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എല്ലാ സഭയിലും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇരുന്ന മിത്രപുരം സഭയിലും തട്ടാരുപിടി സഭയിലും പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം തമ്പുരാൻ എന്നെ ഈ കാല സഭയിലാക്കി വെച്ചേക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന് മുമ്പ് ഈ പൂളിപ്പോന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ട് കുത്തി ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അത് ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കുന്ന വിഷയമാണ്. മനസ്സിലായോ? അല്ല, നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഒഴിച്ചുവിടാൻ ശ്രമിക്കുകയാണെങ്കിൽ കൊലപാതകത്തിനും കേസുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. എല്ലാം കൂടെ ചേർത്ത് പറയുക, ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് വല്ലാത്ത പീഡയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പാസ്റ്ററെ എനിക്ക് നിൽക്കാൻ വയ്യ. എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എനിക്ക് ആയുസ് കൽപ്പിച്ചേക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവൻ, ഞാൻ രാജിവെച്ച് പോകാനായിരിക്കും അവൻ പറയുന്നത്, പക്ഷേ അവൻ ആത്മഹത്യ കുറ്റത്തിന് പ്രേരണയ്ക്ക് കേസ് പറയേണ്ടി വരും ഇല്ലേ. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു പാട്ടെന്ന് പറഞ്ഞാൽ, അബ്രഹാം ഇസാക്ക് യാക്കോബ് എന്നീ വിശുദ്ധരെത്ര നാളായി പാർത്തലം വിട്ട് കാത്തുകാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. കാത്തുകാത്തു പൂർത്തിയായി നിൻ വേല തീർത്തു പാർത്തലം പൂർത്തിയായി. ഇത്രേ ഉള്ളൂ കാര്യം. എപ്പോഴാ പൂർത്തിയായി നിന്റെ വേല തീർത്താൽ? സക്കറിയാവ് തന്റെ ശുശ്രൂഷകാലം തികഞ്ഞപ്പോ വീട്ടിൽ പോയി. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ഒരു ശുശ്രൂഷകാലമുണ്ട്. അതിന് മുമ്പായിട്ട് ഏതൊക്കെ അന്ധകാര ശക്തി വിചാരിച്ചാലും തൊടാൻ പറ്റുകയില്ല. ഞാൻ ആയിരിക്കുന്നത് കൃപയാലാകുന്നെങ്കിൽ, എന്നോടുള്ളവന്റെ കൃപ വ്യർത്ഥമാകുന്നില്ലെങ്കിൽ, എൻ്റെ ഉപജീവന മാർഗ മണ്ഡലത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര മേഖലകളുടെ മേൽ ഇന്ന് പകൽ ജയം പ്രാപിക്കുന്ന ദിവസമായി മാറണം. ഭീഷണി കൊണ്ട് ഭയന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണ് നീയെങ്കിൽ, ഇന്ന് പകലിൽ പറയേണ്ട ഒരു വിഷയമുണ്ട്. എന്നെ തൊടാൻ, എൻ്റെ ഉപജീവന മാർഗത്തെ തൊടാൻ, എൻ്റെ ആത്മീക ജീവിതത്തെ തൊടാൻ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ തൊടാൻ യാതൊരു അന്ധകാര മണ്ഡലത്തിലും കഴിയുകയില്ല. കാരണം കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവയുമായിട്ട് ഞാൻ ഇന്ന് പകലിലായിരിക്കുക. കോട്ടകളെ ഇടിക്കാൻ അതിന്റെ അപ്പുറമൊന്നും അല്ലല്ലോ ഈ വ്യക്തി, അതിന്റെ അപ്പുറമല്ലല്ലോ നിന്റെ മാനേജർ, അതിനപ്പുറമല്ലല്ലോ നിന്റെ MD, അതിനപ്പുറമല്ലല്ലോ നിന്റെ CEO. ഇന്ന് പകൽ ഓർത്ത് പറയണം, എന്റെ ദൈവം എന്റെ കൂടെയുള്ളിടത്തോളം കാലം എനിക്കെതിരെ ഉയർന്നു വരുന്ന കോട്ടകളെ ഞാൻ ജയം പ്രാപിക്കുന്നവനായി മാറും. കുടുംബ മണ്ഡലത്തിന്റെ മേൽ അതിന്റെ വികസനത്തിനെതിരായിട്ട്,
അതിന്റെ അതിരുകളുടെ വിശാലതയ്ക്കെതിരായിട്ട് വ്യാപരിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. ഇന്ന് പകൽ അതിന്റെ മേൽ ജയം പ്രാപിക്കുന്ന ദിവസമായി മാറുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ കോട്ട കെട്ടി നിന്റെ അതിരിനെ അവിടെ കോട്ട കെട്ടി സംരക്ഷിച്ചതുപോലെ അതിനപ്പുറം പോകാൻ അനുവദിക്കാതെ നിന്റെ കുടുംബജീവിതത്തിന്റെ വികസനം സാധ്യമല്ലാത്ത രീതിയിൽ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കേണ്ട വിടുതലുകളും പ്രാപിച്ചെടുക്കേണ്ട അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ചില പോരാട്ടങ്ങളുടെ മേൽ ആ കോട്ടകൾ തകരുന്ന ദിവസമായി അത് ഏറ്റെടുക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് മഹത്വം കണ്ടെത്താട്ടെ. ആ കോട്ടകളെ ഇടിക്കുന്ന ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ നമ്മൾ പ്രാപിച്ചേക്കുമ്പോ നമുക്കൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടാവും അല്ലേ? അല്ലേ? ഏറെ പ്രശ്നത്തിന്റെ നടുവിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമുണ്ട്. കാരണം എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ ഇവിടെ അറിയാവുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, വേറെ ആർക്കും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മയെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ, ഒരാൾക്കറിയാം, ഒരാളെ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് വിഷമം വന്നാലും നേരെ ഫോൺ എടുക്കുക, അമ്മയെ വിളിക്കുക, അമ്മേ ഇന്നതുപോലെ പ്രശ്നം, അമ്മയും പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഒരു. പണ്ട് എൻ്റെ അമ്മ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നെയും പെട്ടെന്ന് ഓർക്കാതെ ഞാൻ ഫോൺ എടുക്കാൻ നോക്കും. എൻ്റെ മോനെ ജനിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് പാലൊന്നും കുടിക്കാതെ ഡീഹൈഡ്രേറ്റഡായി ആ ഞായറാഴ്ച ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. കുഞ്ഞിന് അനക്കമൊന്നുമില്ല. അവിടെ ചെന്നപ്പം ലൈഫ് ലൈൻ ഹോസ്പിറ്റലാണ് അടൂർ. അവിടെ ചെന്നപ്പോഴത്തേക്കിന് കൊച്ചിന് ഇല്ലാത്ത ഇൻഫെക്ഷനൊന്നുമില്ല, ഒത്തിരി ഇൻഫെക്ഷനുകളുണ്ട്, ഷുഗർ ലെവൽ 500+ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്തയാണ് സഭായോഗം കഴിഞ്ഞപ്പം എനിക്ക് കിട്ടുന്നത്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ബാബു ജോർജ് എന്ന് പറഞ്ഞ പാസ്റ്ററുടെ ചർച്ചിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ഞാൻ നിൽക്കുക. ഈ ഫോൺ വന്നു, ഞാൻ അവരോട് പറഞ്ഞു ഇന്നതുപോലെയാണ് വന്നേക്കുന്നേ. ഉടനെ ആ പാസ്റ്ററുടെ ഭാര്യ ജെസ്സി എന്നാ പേര്, ആൻറ്റി പറഞ്ഞു നീ എന്തിനാ വിഷമിക്കുന്നേ, നിൻ്റെ കൊച്ച് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മ പ്രാർത്ഥിച്ചതിനെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് ഞാൻ പറഞ്ഞേ. അങ്ങനെയുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവണം. മരിച്ചെന്ന് പറഞ്ഞാലും വിഷയമല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടത് തിരിച്ചു കൊണ്ടുവരും. നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും വിഷയമല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടത് തിരികെ കിട്ടും. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ എന്ന് പറയത്തക്ക തലത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ഉണ്ടാകുന്നെങ്കിൽ അതാണ് യഥാർത്ഥ ആത്മീയത. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നേ? ഞങ്ങൾ കോട്ടകളെ ഇടിക്കാൻ പോവാന്നല്ല പറഞ്ഞേ, ഞങ്ങൾക്ക് വിഷയവുമല്ല. ഈ കോട്ടകളൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ആ തലത്തിലുള്ള ശക്തിയാണ്. പക്ഷെ ഞങ്ങൾ ഈ കോട്ടകളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഞങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മൂന്ന് തലത്തിലുള്ള പോരാട്ടങ്ങളാണ്. ഞങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത് എത്ര മൂന്ന് തലത്തിലുള്ള പോരാട്ടങ്ങളാണ്. മനസ്സിലായെങ്കിലും സ്തോത്രം ചെയ്താട്ടെ. അതാണ് നമ്മൾ വായിച്ചത് അഞ്ചാമത്തെ വാക്യം. അഞ്ചാമത്തെ വാക്യം ഒരിക്കൽ അവയാൽ, ഏതാ ഈ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആയുധങ്ങൾ. പക്ഷേ അവയാൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം സങ്കൽപ്പങ്ങൾ. അവയാൽ ഞങ്ങൾ സങ്കൽപ്പങ്ങൾ, അതിന് ഇംഗ്ലീഷിൽ കൊടുക്കുന്ന വി ഡിമോളിഷ് ആർഗ്യുമെന്റ്സ് ആൻഡ് എവറി പ്രിറ്റൻഷൻ. പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച, പ്രിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്നാണോ അർത്ഥം? അല്ല, കുറെ അഭിനയങ്ങളെന്നാണ്.
നാട്യങ്ങളെന്ന വ്യാജഭാവങ്ങൾ എന്ന മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത് നമ്മൾ തകർത്താൻ പോകുന്നത് എന്തോന്നറിയാമോ? സങ്കല്പങ്ങൾ. ഈ സങ്കല്പങ്ങൾ നമ്മളെ നയിക്കുന്നതാണ് ആർഗ്യുമെന്റ്സ്. മനസ്സിലായോ? സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണ്ട് കണക്കിന് പഠിക്കാനുണ്ടായിരുന്ന അനുമാനവും സങ്കല്പവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചായിരുന്നു. സങ്കല്പം എന്ന് പറഞ്ഞ ഇല്ലാത്ത ഒന്നിനെ സങ്കല്പിക്കുക. ജിനീഷ് പ്രധാന്റെ നോട്ടം കണ്ടിട്ട് എന്നോട് എന്തോ വല്ലായ്മയുണ്ട്. മിക്കവാറും ഡാനിയൽ ഏതാണ്ട് പറഞ്ഞത് കൊണ്ടാ ജിനീഷ് ബ്രദർ ഇതാണ് സങ്കല്പം. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഒരാൾക്ക് മാത്രം മനസ്സിലായി. അതോർദ്ദസ് സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് നമ്മളങ്ങ് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചിലരെ കാണാത്ത ഭാവത്തിൽ നമ്മൾ പോകും അല്ലേ. പണ്ട് അക്ബർ എന്ന് പറഞ്ഞ ചക്രവർത്തി അറിയാലല്ലേ. അക്ബർ ചക്രവർത്തി നായാട്ടിന് വേണ്ടി കടന്നു പോയിട്ട് ഒരു നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അദ്ദേഹം ഒരിടത്ത് അവിടെ എല്ലാം ഇറങ്ങി നിന്ന് ഈ പുള്ളിക്കാരൻ അവിടെ നിസ്കരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ നാട്ടിലുള്ള ഒരു സഹോദരി അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ജോലി സമയം കഴിഞ്ഞിട്ട് വരേണ്ട സമയം കഴിഞ്ഞിട്ട് കണ്ടില്ല എന്നുള്ള വെപ്രാളത്തിൽ അയാൾ അവരിറങ്ങി ഓടി വരിക. എന്തോ പറ്റി, ഏതാണ്ട് ബഹളം ഉടങ്ങാണ്ട് കിടക്കുന്നെന്ന് ആരോ പറഞ്ഞു. എൻ്റെ ഭർത്താവ് അതിൻ്റെ അകത്തെങ്ങാണം പെട്ടുപോയോ എന്നറിയാൻ വേണ്ടി ഓടി വരിക. വരുന്ന സമയത്ത് ഈ അക്ബറിനെ ഒന്നും കണ്ടുവൊന്നുമില്ല. അവരോടി ഇയാളുടെ കാലേ ചവിട്ടിക്കൊണ്ട, ഏതാ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആളുടെ കാലേ ചവിട്ടിക്കൊണ്ട ഓടിയത്. അവിടെ പോയി കുഴപ്പമൊന്നുമില്ല, ജൻഷനി എന്ന് ഭർത്താവിനെ കണ്ട് സന്തോഷമായിട്ട് അവർ തിരിച്ചു വരിക. തിരിച്ചു വരുന്ന സമയത്ത് ചക്രവർത്തിയെ കണ്ടു. ചക്രവർത്തിയെ കണ്ടപ്പോൾ താണ് ഉണങ്ങി. ചക്രവർത്തിയാണെന്നേ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വല്ലാതെ നിൽക്കുക. ഒരു സ്ത്രീ നിസ്കരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ ചവിട്ടിയേച്ചു പോയി. നമസ്കരിച്ച് ഇവർ വളരെ ബഹുമാന സൂചകമായിട്ട് നിന്നു. നിന്ന സമയത്ത് ചക്രവർത്തി ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഞാനിവിടെ നിസ്കരിക്കുന്ന കാണാൻ വയ്യായിരുന്നോ, നീ എന്തുവാ ബഹുമാനമില്ലാത്ത. അന്നേരം ഈ സഹോദരി പറഞ്ഞു, ഞാനറിഞ്ഞില്ല, ഞാനങ്ങേ കണ്ടില്ല. ശ്രദ്ധയില്ലാത്തോളാണെങ്കിൽ നീ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഈ സഹോദരി പറഞ്ഞു, എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവ് മാത്രമായിരുന്നു ചിന്ത. അന്നേരം ചക്രവർത്തി തിരുമനസ് വന്നതുപോലെ ഞാൻ കണ്ടില്ലെങ്കിൽ, ചക്രവർത്തി തിരുമനസ് പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് ദൈവം തമ്പുരാൻ മാത്രമായിരുന്ന ചിന്തയെങ്കിൽ, ഞാൻ ചവിട്ടിയതോ ഞാൻ എന്തെങ്കിലും ചെയ്തതോ ഞാൻ അടുത്തൂടെ പോയതോ അറിയുമായിരുന്നോ എന്ന് ചോദിച്ചു. അയാൾക്ക് ഭാവബോധം ഉണ്ടായെന്നാണ് പറയുന്നത്, അയാൾക്ക് കുറ്റബോധം ഉണ്ടായെന്നാണ് പറയുന്നത്. പോട്ടെ, അതെന്തേലും ആയിപ്പോട്ടെ, ആ സഹോദരിയുടെ മനസ്സിൽ ആ ചിന്ത നിമിത്തമായിട്ട് വേറൊരാളെ വലിയ ചക്രവർത്തി വന്നിട്ട് പോലും കാണാൻ പറ്റിയില്ല. അങ്ങനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലരെയും കണ്ടില്ലെന്ന് വന്നേക്കാം. ഉടനെ അതിന് നമ്മൾ പുതിയതായിട്ട് കാര്യങ്ങൾ സങ്കല്പിക്കാൻ പോയാൽ മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. നമ്മളെന്തോ ചെയ്യണമെന്നറിയാമോ? ചില സങ്കല്പങ്ങൾ തകർക്കാൻ തയ്യാറാകണം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ആവശ്യമില്ലാത്ത സങ്കല്പങ്ങൾ ഒന്ന് ആലോചിച്ച് ചോദിക്കണേ. ഈ സങ്കല്പം കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സങ്കല്പിക്കുന്നുണ്ട്. റോമാലേഖനം ഒന്നാം അധ്യായം 30-ാം വാക്യം. പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ, അടുത്ത വാക്യം കൂടെ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം. കേട്ടോ, മനസ്സിലായോ? ഈ കുറെ ലിസ്റ്റിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ് പുതുദോഷം സങ്കല്പിക്കുക. ആ പുതുദോഷം സങ്കല്പിക്കുന്നവർ ആരാന്നറിയാമോ? എല്ലാവരും ഒന്ന് കേട്ടെ, ആ പുതുദോഷം സങ്കല്പിക്കുന്നവരാരാ? മരണയോഗ്യർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നാളെ ഒരു ദിവസം എൻ്റെ ജീവൻ പോകുന്ന അതാണോ മരണം?
ആ മരണത്തിന്റെ കാര്യം അല്ല പറയുന്നേ, അതാണെങ്കിൽ സാരമില്ല, നിത്യശിക്ഷാവിധിയുടെ കാര്യമായി പറയുന്നേ, ദൈവത്തിന്റെ ജീവനിൽ നടന്നു പോകുന്ന മരണയോഗത്തിന്റെ കാര്യമായി പറയുന്നേ. അല്ലെങ്കിൽ പിന്നെ പൗലോസ് അപ്പോസ്തലൻ മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന് പറയുമോ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് അധികം അല്ലേ? അങ്ങനെയൊക്കെയല്ലേ പൗലോസ് പറഞ്ഞേക്കുന്നേ. അപ്പം മരണം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നമ്മൾ കാണരുത്, വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു വസ്തുതയാണ് കർത്താവിനോട് കൂടെ പോകാനും കഴിയുക എന്ന് പറയുന്നത്. ആ മരണത്തിൻ്റെ കാര്യം അല്ല ഈ പറയുന്നത്. ഈ മരണമെന്ന് പറഞ്ഞാൽ നിത്യതയിൽ നിന്ന് അകന്നു പോകുന്ന മരണമാണ്. ഇതാർക്കാണ് കിട്ടുന്നതെന്നറിയാമോ? ഈ വാത്സല്യത്തല്ലാത്തവരും കനിവറ്റവരും അനുസരണക്കെട്ടവരുമായ കൂട്ടരുടെ കൂട്ടത്തിലുള്ള ഒരു വേറൊരു ഗ്രൂപ്പാണ് പുതുദോഷം സങ്കല്പിക്കുന്നവർ. മനസ്സിലാവുന്നുണ്ടോ? കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആയുധം എനിക്ക് തന്നേക്കുന്നതിൻ്റെ ഒന്നാമത്തെ വിഷയം നിത്യജീവൻ അവകാശമാക്കാൻ എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പോരാട്ടമാ അറിയാതെ ചിലതങ്ങ് സങ്കല്പിച്ചു പോവുക, പുതുതായിട്ട് ചിലതങ്ങ് സങ്കല്പിക്കുക, ചിലതൊക്കെ അങ്ങ് ചിന്തിച്ച് കൂട്ടുക, അത് ചില തർക്കങ്ങളിലേക്കും വാദങ്ങളിലേക്കും വഴിമാറിപ്പോകുന്ന തലത്തിലേക്കാകുക. അതുകൊണ്ട് അതിൻ്റെ മേളിൽ ഒരു ജയം പ്രാപിക്കണം. കർത്താവ് സ്തോത്രം. സങ്കൽപ്പങ്ങൾ, സങ്കൽപ്പങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. അവയാൽ ഞങ്ങൾ സങ്കൽപ്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെതായ ചില ഉയർച്ചകൾ ഇങ്ങനെ പൊങ്ങി വരും. ദൈവത്തിൻ്റെ പരിജ്ഞാനവുമായിട്ട് ഒരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന്, ദൈവഹിതത്തിന്, ദൈവത്തിൻ്റെ താല്പര്യത്തിന്, ദൈവം നമ്പുരാൻ്റെ അത്ര അറിവും കഴിവും പ്രാപ്തിയും ആർക്കെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ കാര്യം ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്പുരാൻ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതും ആയിരിക്കത്തില്ല. ആണോ? ആ വലിയ കോട്ടയുടെ അടുത്ത് ചെന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എരിഹോ കോട്ട? ദൈവം നമ്പുരാൻ എന്നാ പറഞ്ഞ അവരോട്? നിങ്ങൾ ആകെ മൊത്തം ടോട്ടല് 13 പ്രാവശ്യം ചുറ്റണം, അത് കഴിഞ്ഞതിന് ശേഷം ആർപ്പിടണം, ഇത്രയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മാനുഷികമായ ചിന്താഗതിയിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷെ ദൈവം പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അതിൻ്റെ അകത്തൊരു പരിപാടിയുണ്ട്, ഒരു ദൈവിക പദ്ധതിയുണ്ട്. യേശു കർത്താവ് എന്നാ പറഞ്ഞു? ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയുക. ആ അതൊക്കെ അത് നല്ല കാര്യമാണ്, അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പറയുക, ഇത് ഇപ്പം കൊണ്ടുപോയി അല്ലേ? നമ്മളെന്നാ പറയും? കർത്താവേ വന്നൊന്ന് പ്രാർത്ഥിച്ച് അതൊന്ന് ആശീർവദിച്ച് അതിനൊരു മാറ്റം വരുത്തിയിട്ടായിരുന്നെങ്കിൽ. മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ, നമ്മുടെ അറിവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ആ ആ ലോജിക്കും വെച്ചുകൊണ്ടിരിക്കല്ലേ പല കാര്യങ്ങളും. നമ്മുടേതായ ചിന്താഗതി ഇത് ഇങ്ങനെ ആയിരുന്നേ നല്ലതായിരുന്നു നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ അല്ല അത് നല്ലത്. ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നാ. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പലപ്പോഴും എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ കഴിവുകൊണ്ട് ചിലതൊക്കെ ഉയർന്നു വരുന്നത് ദൈവിക പദ്ധതിക്ക് വിരുദ്ധമാണെന്ന് ചിന്തിച്ചേ. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രവാചകൻ വന്നിട്ട് പറയുക, രോഗസൗഖ്യം വേണോ? നീ പോയി യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങ്. അത് പ്രവാചകനല്ല, ഒരുത്തനെ പറഞ്ഞു വിട്ടാ, ചെന്ന് പറ അവനോട് യോർദാനിൽ പോയി. ഈ പുള്ളിക്കാരൻ എന്നാ പറഞ്ഞെന്നറിയാം? ഞങ്ങളുടെ നാട്ടില് അബാന പർപ്പര എന്നൊക്കെ പറഞ്ഞ നല്ല അടിപൊളി നദികളുണ്ട്, എന്തോ തെളിഞ്ഞ വെള്ളമാണെന്നറിയാമോ? ഇത് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന യോർദാൻ്റെ അകത്ത് മുങ്ങിയിട്ട് ഞാൻ എന്നാ സാധിക്കാന? ഈ പ്രവാചകൻ ഇങ്ങോട്ട് വന്നിട്ട് കൈ എൻ്റെ ആ കുഷ്ഠത്തിൻ്റെ മീതെ ഇങ്ങനെ ആട്ടി സൗഖ്യം വരുമെന്നാണ് ഞാൻ വിചാരിച്ചേ, ഇച്ചിരി എണ്ണ പൂശി പ്രാർത്ഥിക്കുമെന്നാണ് വിചാരിച്ചേ, ഇങ്ങനെ തൊട്ട് സൗഖ്യമാക്കുമെന്നാണ് വിചാരിച്ചേ. ഇതൊക്കെ ആയിരിക്കും നയമാനെ പറയാനുള്ളൂ അല്ലേ? അങ്ങനെ നമ്മളിവിടെ വായിക്കുന്നത്. പക്ഷേ പ്രവാചകനോട് ആ ആ ആ നയമാനോട് ബാറ്റുള്ളവർ പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? ഒരു വലിയ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞേ, നീ ഇതങ്ങ് അനുസരിക്ക്. ചിലതൊക്കെ വലിയ കാര്യമായിട്ട് ചെയ്താലേ പറ്റുള്ളൂ, അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ദൈവം നമ്പുരാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എത്ര ഭോഷത്തമാണെന്ന് നിനക്ക് നിന്റെ ബുദ്ധിക്ക് തോന്നിയാലും അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ അകത്തൊരു അത്ഭുതമുണ്ടെന്നാ പറഞ്ഞേ. ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ അകത്തൊരു അത്ഭുതമുണ്ടെന്നാ പറഞ്ഞേ. കല്ല് മാറ്റാൻ പറയുമ്പോൾ ഇല്ല കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനല്ല പറഞ്ഞേ, ആ നാറ്റം വെച്ച് തുടങ്ങിയതിൻ്റെ അകത്തു നിന്ന് ഒരു ജീവനെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്നാ പറഞ്ഞേ.
നഷ്ടപ്പെട്ടു പോയതിനെ ചിലതിനെ മടക്കി വരുത്താൻ ദൈവത്തിന് കഴിയുമെന്നാ പറഞ്ഞേ. അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം തീരാട്ടെ. പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്നത്, എൻ്റെ കുടുംബജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത്, എൻ്റെതായ ചില ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെതായ ചില വിവേകത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെതായ ചില കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ചില ഉയർച്ചകളുണ്ട്, എൻ്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിമിത്തം പ്രാപിക്കേണ്ട വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല, കാണേണ്ട അത്ഭുതങ്ങളെ കാണാൻ കഴിയുന്നില്ല. കോട്ടകളെ ഇടിക്കാൻ കഴിയുന്ന ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളുകൊണ്ട് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട വിടുതല് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിമിത്തം സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നടക്കാണ്ടാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? നടക്കരുതാത്ത എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ട വിടുതലുകൾ പലതും പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം അന്നേരം നമ്മുടെ ബുദ്ധിയാണ് വരുന്നേ, അന്നേരം നമ്മുടെ ബുദ്ധിയാണ് വരുന്നേ, ആ നിനക്കിത് കിട്ടുകയില്ല, നിനക്കിത് കിട്ടുകയില്ല, നീ ഇങ്ങനത്തെ പ്രശ്നത്തിലുള്ള ആളാണ്, നിനക്ക് ഇങ്ങനത്തെ പ്രശ്നമാണ്, നിനക്ക് അങ്ങനത്തെ പ്രശ്നമാണ്, ആ പ്രശ്നം ഉള്ളിടത്തോളം കാലം നിനക്കത് കിട്ടുകയില്ല, നിനക്ക് ഈ വിദ്യാഭ്യാസമേ ഉള്ളൂ, നിനക്കൊരു പ്രൊമോഷൻ്റെ ചാൻസ് ഇല്ല, നിനക്ക് ഇങ്ങനെ ശാരീരിക പ്രശ്നമുണ്ട്, അങ്ങനെ ഉള്ളിടത്തോളം കാലം നിനക്ക് ഇങ്ങനൊരു വിടുതൽ ഉണ്ടാകുകയില്ല. ഇങ്ങനെ 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 നമ്മുടെ ബുദ്ധി പലതും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇന്ന് പകലിൽ ഓർക്കേണ്ട വസ്തുത ഇതല്ല വിഷയം, ഇതല്ല പ്രധാനപ്പെട്ട കാര്യം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലോട്ടൊന്ന് വാഴാൻ തുടങ്ങുമ്പോൾ സംഭവിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി, ദൈവിക അറിവിന് വിരോധമായി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായി പൊങ്ങി വരുന്ന ചില ഉയർച്ചകൾ, എൻ്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഉയർച്ചകൾ, എൻ്റെ തലയ്ക്കകത്തു നിന്ന് പൊങ്ങി വരുന്ന ചില ഉയർച്ചകൾ, ദൈവസഭയ്ക്കെതിരെ പൊങ്ങി വരുന്ന ചില ഉയർച്ചകൾ, ഇത് തകരണം. തകർന്നേ പറ്റുള്ളൂ, ഇതിനെ തകർക്കണം. അതിനാ ദൈവം നമുക്ക് ആയുധം തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും, പിന്നെ അടുത്തത് ഏത് വിചാരത്തെയും. നമ്മളിങ്ങനെ വിചാരങ്ങളില്ലാത്തവരില്ലല്ലോ അല്ലേ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ദുഷ്ടം തന്റെ വിചാരത്തെ വിട്ടു തിരിയട്ടെന്ന്, ദുഷ്ടം തൻ്റെ വഴികളെയും നീതികെട്ടവും തൻ്റെ വിചാരത്തെയും വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ എന്ന. അപ്പം ഈ ചില വിചാരങ്ങളൊക്കെ ദൈവത്തിൽ നമ്മളെ അകറ്റുന്നതാണ്. മനസ്സിലായെങ്കിൽ സ്തോത്രം പറ. ചില വിചാരങ്ങളൊക്കെ ദൈവത്തിൽ നമ്മളെ, യിർമ്യാ പ്രവചനം 4:14 വാക്യം, സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. യെരുശലേമേ എന്ന് വിളിച്ചിട്ട് പറയുക, നിൻ്റെ ദുഷ്ട വിചാരങ്ങൾ. യെരുശലേമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ദൈവാലയത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ് അല്ലേ? ആ നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയാൻ, നിന്റെ ദുഷ്ട വിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിൽ ഇതിരിക്കുന്നിടത്തോളം കാലം രക്ഷപ്പെടുവോ? ഇല്ലെന്നേ. ഇത് ആരുടെ കാര്യം പറയുന്നേ? ലോകമനുഷ്യന്റെ കാര്യമല്ല പറയുന്നേ. അതുകൊണ്ട് ഈ വിചാരങ്ങൾ, ഏത് വിചാരത്തെയും കർത്താവിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇങ്ങനെ നമ്മുടെ വിചാരങ്ങൾ മാറ്റാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, നമ്മൾ വിചാരപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. ഈ വിചാരങ്ങളൊക്കെ കൂടെ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് അടുത്ത നടപടി, അടുത്ത നടപടി എന്തുവാ? മനം കലങ്ങും. യേശു കർത്താവ് മാർത്തയോട് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത്, വിചാരപ്പെടുന്നവരോട് ചോദിച്ചാൽ അറിയാം, പിന്നെ സംഭവിക്കുന്നത് മനം അങ്ങ് കലങ്ങും. കലങ്ങിക്കഴിഞ്ഞാൽ നല്ലതൊന്നും പ്രാപിക്കാൻ പറ്റുകയില്ല, കർത്താവിങ്കിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റുകയില്ല. ഇതൊന്നും ടെൻഷനില്ലാതെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്നിരിക്കുക, പ്രാപിക്കേണ്ടത് മുഴുവൻ. ഒറ്റ വീട്ടിലെ രണ്ട് പേരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞേ, ഒരു വീട്ടിലെ രണ്ട് പേരുടെ കാര്യമാണ് പറഞ്ഞേ. ഒരാൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ വേറൊരാൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട്. കർത്താവിന് സ്തോത്രം. വിചാരപ്പെടാൻ തുടങ്ങിയാലേ, പിടിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ, ഈ വിചാരങ്ങളെയൊക്കെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലേ, പണ്ട് ബെൽശസ്സറിനോടൊരു വാചകം പറഞ്ഞായിരുന്നു, വിചാരങ്ങളാൽ പരവശനാകരുതേ. വിചാരങ്ങളാൽ പരവശനായപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാമോ? രാജ്ഞി വന്ന ബെൽശസ്സറിനോട് പറഞ്ഞു, നീ വിചാരങ്ങളാൽ പരവേശനാകേണ്ട, ദാനിയേൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളി വന്നോളൂ എന്ന്.
നെബുക്കദ്നേസറിനോട് ദാനിയേൽ പറഞ്ഞു, ദാനിയേൽ പ്രവചനത്തിൽ 4 പ്രാവശ്യം എഴുതിയിട്ടുള്ള ഒരു വാചകമാണ് വിചാരങ്ങളാൽ പരവേശരാകരുത് എന്നുള്ളത്. ഒന്ന് ദൈവം തമ്പുരാൻ ദാനിയേലിനോട് പറഞ്ഞു, അത് ഭാവി കാലത്ത് സംഭവിക്കാനുള്ള കാര്യമാണ്, അത് പോട്ടെ നമുക്ക് വേണ്ടിയുള്ളതാണ്. നെബുക്കദ്നേസർ കണ്ട സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദാനിയേലിനോട് ദാനിയേൽ വന്ന് നെബുക്കദ്നേസറിനോട് പറഞ്ഞു, വിചാരങ്ങളാൽ പരവശനാവണ്ട, കുഴപ്പമൊന്നുമില്ല, തൽക്കാലത്തേക്ക് നീയെ നിന്നോ, പിന്നെ അഹങ്കാരം കയറി കഴിയുമ്പോൾ നീയെ കാളെ പോലെ പുല്ലിയിഞ്ഞു. ഇത്തിരി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവനൊക്കെ ആണെങ്കിൽ പിന്നെ നീയെന്നറിയാമോ, എൻ്റെ ധനമഹാത്മ്യത്താൽ ഞാൻ പണിത മഹതിയാം ബാബിലോണല്ലയോ എന്ന് പറഞ്ഞപ്പോഴേ തമ്പുരാൻ തട്ടി താഴെയിട്ടു. വിചാരങ്ങളാൽ വല്ലാതെ പരവശനായി മാറിയൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ബെൽസസർ എന്നാ. ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി, അവൻ വിചാരങ്ങളാൽ പരവശനായി അരയുടയെ പഴിഞ്ഞ് കാൽമുട്ടാടിപ്പോയി. വിചാരങ്ങളെ പിടിച്ചടക്കിയില്ലെങ്കിൽ, ഏത് വിചാരത്തെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കിയില്ലെങ്കിൽ, എനിക്ക് വിരോധമായി ഒരു മേലെടുത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ, അവിടുന്ന് എഴുതിയാൽ അത് മായ്ച്ചു കളയാൻ ആർക്കും പറ്റുകയില്ല. നേരത്തെ അജേഷ് പാസ്റ്റർ സംസാരിച്ച രീതിയിൽ പറഞ്ഞാൽ ദൈവം തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ട്, പക്ഷേ മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോയാൽ ദൈവത്തിൻ്റെ കൈ നമുക്ക് ഭാരമായി വരും. വിചാരങ്ങളാൽ പരവശനായി അരയുടെ ഏ പഴിഞ്ഞ് ഏ പാടുന്നൊരനുഭവത്തിലേക്ക് എത്താനല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്യാൻ ആരംഭിച്ചാട്ടെ. ഞാനൊരു ആത്മീയ പോർക്കളത്തിലാണ് ആയിരിക്കുന്നത്, ഞാനൊരു യുദ്ധക്കളത്തിലാണ് ആയിരിക്കുന്നത്. ഞാൻ ആ യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ യുദ്ധം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ യാതൊന്നിനോടുമല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട് അധികാരങ്ങളോട്. അതൊക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ ചില സങ്കല്പങ്ങളുണ്ടാക്കും, എൻ്റെ ഉള്ളിൽ ചില ഉയർച്ചകളുണ്ടാക്കും, എൻ്റെ ഉള്ളിൽ ദൈവത്തിന് വിരോധമായി, ദൈവിക പദ്ധതിക്ക് വിരോധമായി ചില വിചാരങ്ങളെ കൊണ്ടുവരും. അതിനെ പിടിച്ചടക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ ജയിക്കാൻ, അതിനുവേണ്ടി ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവസ്ഥിതിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ ലോകയാത്രയിൽ നമുക്ക് എപ്പോഴും പോരാട്ടമാ, പക്ഷേ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചിലതിനെയൊക്കെ പിടിച്ചടക്കുവാൻ. എൻ്റെ ആത്മീക ജീവിതത്തിനെതിരെ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനെതിരെ പോരാടുന്ന ചില പോരാട്ടങ്ങൾ, ഞാൻ പ്രാപിക്കേണ്ട വിടുതലുകൾ, ഞാൻ പ്രാപിക്കേണ്ട അനുഗ്രഹം, എന്നിലൂടെ എൻ്റെ കുടുംബം, എൻ്റെ സഭ പ്രാപിക്കേണ്ട വിടുതലുകൾ, അതിനെതിരെ പോരാടുന്ന പോരാട്ടങ്ങളുടെ മേൽ ജയം പ്രാപിക്കേണ്ടതിനായിട്ട് ദൈവസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ്